ഒക്ടോബർ 2 ആരംഭിച്ച് മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരള മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചി ഡാം, അഴീക്കോട്, മുനക്കൽ, ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജലഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള 2-ാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന തൃശൂർ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷെഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിതിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. A+ ഗ്രേഡ് നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പീച്ചി ഡാമും അഴീക്കോട്, മുനക്കൽ, ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസമാക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനം, ജനഗുണത ലാബുകൾക്ക് അതിന്റെ കിറ്റുകളുടെ 2-ാം ഘട്ടത്തിന്റെ വിതരണം, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ്. മീഡിയ ടൈം, തൃശൂർ.